കേരളത്തിലെ ഗ്രാമക്കാഴ്ചകളുടെ 50ഉം 100ഉം അതിലധികവും വർഷം പഴക്കമുള്ള ചില അപൂർവ ചിത്രങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയും നിലമുഴുന്ന കർഷകന്റെയും ഈ ഫോട്ടോകൾ എടുത്തിരിക്കുന്നത് 1902ലാണ്. ഇതോടൊപ്പം ചിറ്റൂർ അത്തിക്കോട്ടെ കാളപൂട്ടിൻ്റെയും മരമടിയുടെയും വയലിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെയും നിലമുഴുന്ന കർഷകരുടെയും കൂടുതൽ ചിത്രങ്ങളുമുണ്ട്. നൂറ്റിപ്പത്ത് വർഷം മുൻപെടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനെത്തിയ കുംഭാരന്മാരെ കാണാം. 1914ലെ ഏതാനും തെങ്ങുകയറ്റക്കാരെയാണ് ഇപ്പോൾ കാണുന്നത്. മനോഹരമായ ഈ ഗ്രാമീണ ദൃശ്യം പകർത്തിയിരിക്കുന്നത് 103 വർഷങ്ങൾക്ക് മുൻപാണ്. ഇതേ വർഷമെടുത്ത ഒരു കടത്തുകാരന്റെ ചിത്രവുമുണ്ട്. മലബാറിലെ ഒരു ഉത്സവ പറമ്പിൽ നിന്നുള്ള കോഴിപ്പോരിന്റെ ഫോട്ടോയാണിത്. 1929ൽ പാപ്പിനിശ്ശേരിയിൽ നടന്ന ഗിരിജന സമ്മേളനം, 1930ലെ പൊന്നാനിത്തെരുവ്, തിരുവനന്തപുരം പത്മതീർത്ഥക്കരയിലെ ശിവപാർവതി ക്ഷേത്രം, 1934ലെ മയ്യഴിപ്പുഴ, 1936ലെ യോഗക്ഷേമം ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ്, തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ബിരുദദാന സമ്മേളനം തുടങ്ങിയ ചിത്രങ്ങളും കാണാം. ഇല്ലന്തൂർ ഹരിജൻ ഹോസ്റ്റലിൽ നടന്ന അന്നദാനത്തിന്റെ 1940ലെ ഫോട്ടോയാണിത്. പാലക്കാടൻ പാടശേഖരത്തിൽ ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന ഈ കുട്ടിയുടെ ചിത്രത്തിന് 60 വർഷത്തിലേറെ പഴക്കമുണ്ട്. പുഴയിൽ ആനകളെ കുളിപ്പിക്കുന്നതിൻ്റെയും ഉത്സവത്തോടനുബന്ധിച്ചുള്ള പറയെടുപ്പിൻ്റെയും ഐശ്വര്യലബ്ധിക്കായി വീടുകളിൽ നടത്തുന്ന ഇല്ലം നിറയുടെയും ഫോട്ടോകളും കൗതുകകരമാണ്. പൊളപ്പമണ്ണമനയിൽ 1953ൽ നടന്ന സർവാണി സദ്യയുടെ 2 അപൂർവ ചിത്രങ്ങളും കാണാം. ഈ കാണുന്നത് ഒരു പുകയില വിൽപ്പനക്കാരന്റെയും കണ്ണൂരിലെ ബീഡി തൊഴിലാളികളുടെയും 1959ലെ ഫോട്ടോകളാണ്. കണ്ണൂരിലെ ഒരു നെയ്ത്തുശാല, ചർക്കയിൽ നൂൽ നൂൽക്കുന്ന സ്ത്രീ, 1958ലെ സ്കൂൾ വിദ്യാർത്ഥിനികൾ, ചാലക്കുടിപ്പുഴയിലെ മണൽവാരൽ, ഓല കൊണ്ടുള്ള ചവിട്ടി നെയ്ത്ത്, തേങ്ങ പൊതിക്കുന്ന കർഷകൻ തുടങ്ങിയ ചിത്രങ്ങളും ഇതോടൊപ്പമുണ്ട്. കൂടാതെ കൽപ്പാത്തി രഥോത്സവത്തിനെത്തിയ കരിമ്പ് കച്ചവടക്കാർ, പേടിയാട്ടുകാവ് ക്ഷേത്രത്തിലെ 6 പതിറ്റാണ്ട് മുൻപുള്ള ഉത്സവചന്ത, തിരുവനന്തപുരത്തെ പാൽ വിതരണക്കാരൻ, അക്കാലത്തെ ഗ്രാമപാതകൾ തുടങ്ങിയ ഫോട്ടോകളും കാണാം. പണ്ടൊക്കെ വഴിയോരത്തിരുന്നാണ് ആളുകൾ മുടിവെട്ടിയിരുന്നത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.